വായനയുടെ അറിവും അനുഭവവും പങ്കുവയ്ക്കുന്ന പുസ്തകക്കൂട്ട് എന്ന പങ്ക്തിയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവരും വരും. സ്വകാര്യ സ്വത്ത് സാമൂഹികമായ തിന്മകൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ആ സമ്പ്രദായം ഇല്ലാതായാൽ നമുക്ക് സുഖകരമായ ജീവിതം നയിക്കാനാവും. അത്യപൂർവമായ ചിന്തകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും അതിലും തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ കൊണ്ടും 20-ാം നൂറ്റാണ്ടിനെ സഫലമാക്കിയ ഒരു പേരാണ് പെരിയാർ ഇ.വി. രാമസ്വാമി. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പ് മാതൃകകളില്ലാത്ത രീതിയിലായിരുന്നു എന്ന് പറയാം. അത് സ്ഫോടനാത്മകമാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു വലിയ പടക്കം പൊട്ടിച്ചാലെന്ന പോലെ ഞെട്ടലുണ്ടാക്കുന്നവയാണ്. അന്നത്തെ വളരെ യാഥാസ്ഥിതികമായ സമൂഹത്തിൽ ഈ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും വലിയ അങ്കലാപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണം പറഞ്ഞാൽ, കാപ്പി നിരോധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാപ്പി നിരോധിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ ചുരുങ്ങിയ ജനസംഖ്യയുള്ള ബ്രാഹ്മണരുടെ ഇഷ്ടപാനീയമാണ് കാപ്പി. അവർക്കു വേണ്ടി നമ്മൾ നമ്മുടെ വയലുകളെല്ലാം, നെല്ലും ചോളവും വിളയുന്ന വയലുകളെല്ലാം മാറ്റി അവിടെ കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി. കാപ്പിയിൽ പഞ്ചസാര ചേർക്കണമല്ലോ, അതിനുവേണ്ടി കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ജനവിഭാഗത്തിന് വേണ്ടി നമ്മുടെ വയലുകൾ ദുരുപയോഗപ്പെടുത്തുന്നതിൽ ആശങ്കാകുലനായ പെരിയാർ കാപ്പി നിരോധിക്കണം എന്നാവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലം, പ്രവൃത്തി മണ്ഡലവും അങ്ങനെയാണ്. അദ്ദേഹം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് അതിൻ്റെ ജാതിയോടുള്ള സമീപനത്തിൽ എടുക്കുന്ന വളരെ മൃദുലമായ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അഴകുഴമ്പൻ സമീപനത്തിൽ മനമെടുത്ത്, ഗാന്ധിജി പോലും ചാതുർവർണ്ണത്തെ അനുകൂലിച്ചിരുന്നല്ലോ, മനമെടുത്ത് അദ്ദേഹം കോൺഗ്രസ് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം സ്വയമര്യാദ ഇയക്കം എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. സ്വയമര്യാദ ഇയക്കം എന്നാൽ സ്വാഭിമാന പ്രസ്ഥാനം എന്നർത്ഥം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. സമൂഹത്തിലെ തിന്മകളുടെ കേന്ദ്ര സ്ഥാനമായി, പ്രഭവ സ്ഥാനമായി അദ്ദേഹം ജാതിയെ കണ്ടു. ജാതി വ്യവസ്ഥയാണ് ബ്രാഹ്മണ മേധാവിത്വമുള്ള, സവർണ മേധാവിത്വമുള്ള ജാതി വ്യവസ്ഥയാണ് എല്ലാ സാമൂഹിക തിന്മകളുടെയും കാരണം എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് ജാതി ഇല്ലാതാക്കുക എന്നുള്ളത് പെരിയാർ രാമസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജാതി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ള പണിയല്ല. കാരണം ആയിരത്താണ്ടുകളായി മേൽക്കോയ്മയിലിരിക്കുന്ന ഒരു വിഭാഗം അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞുകൊടുക്കും എന്ന് കരുതുക വയ്യ. അതുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ നിരന്തരമായി ആശയതലത്തിൽ എതിർക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങളെ, സവർണ മേധാവിത്വത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തന തലത്തിലും എതിർക്കണം എന്ന് പെരിയാർ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പെരിയാർ ഇ.വി. രാമസ്വാമി നായിക്കർ എന്നായിരുന്നു. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ ജാതിവാല് മുറിച്ചു കളയുകയാണുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഇ.വി. രാമസ്വാമി എന്ന് അറിയപ്പെടുന്നു. നമുക്ക് നമ്മുടെ മഹാ നേതാക്കന്മാരെ ഓർക്കാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ ജീവിതാവസാനം വരെ സവർണ ജാതിവാല് വെച്ചുകൊണ്ട് സമൂഹത്തിൽ സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്നും കൂടി ഓർക്കുക.
പെരിയാറിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് വലിയ പ്രതിപത്തിയുണ്ടായിരുന്നു. അദ്ദേഹം സ്വകാര്യ സ്വത്തിന് എതിരായിരുന്നു. സ്വകാര്യ സ്വത്ത് സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ തന്നെ. സ്വകാര്യ സ്വത്ത് സാമൂഹികമായ തിന്മകൾക്ക് കാരണമാകുന്നു, അതുകൊണ്ട് ആ സമ്പ്രദായം ഇല്ലാതായാൽ നമുക്ക് സുഖകരമായ ജീവിതം നയിക്കാനാവും. അന്നേരം പിന്തുടച്ചാവകാശത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, ദായക്രമം നിരർത്ഥകമായും ആകും. സ്വകാര്യ സ്വത്ത് സമ്പ്രദായം നിലനിൽക്കുന്നതാണ് പല സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണം. അതിൻ്റെ പേരിൽ ഷണ്ടകളും അടിപിടികളും നടക്കുന്നു, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കുടിപ്പകകളുണ്ടാവുന്നു. ആഹാരത്തിൽ അല്പം കുറവുണ്ടായാൽ ആരും അത്ര പരിഭവിക്കില്ല, പക്ഷേ ഭൂസ്വത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അത് സംഘർഷം സൃഷ്ടിക്കും. ഇത്തരത്തിലാണ് അദ്ദേഹം സ്വകാര്യ സ്വത്തിനെ കാണുന്നത്. ഈ സ്വകാര്യ സ്വത്ത് എന്നുള്ള ഒരു സാമൂഹിക അസമത്വത്തെ അദ്ദേഹം പിന്നീടും പിന്തുടരുന്നുണ്ട്. ഉദാഹരണമായിട്ട് സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായി ചിന്തിച്ചിട്ടുള്ള ഒരു ചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹം നിരന്തരമായി നമ്മുടെ നാട്ടിലെ സ്ത്രീവാദ ചിന്തകരൊക്കെ പറയുന്നതിനേക്കാൾ കടത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആണിനും പെണ്ണിനും പ്രത്യേക വസ്ത്രധാരണം വേണ്ട എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നിലത്തെ വർഷമോ ആണ് കേരള സർക്കാർ യൂണിഫോമിൻ്റെ കാര്യത്തിൽ അത്തരമൊരു ചിന്ത പ്രാവർത്തികമാക്കാൻ നോക്കിയത്. അതിന് വ്യാപകമായ എതിർപ്പുകളുമുണ്ടായി എന്നോർക്കുക. അപ്പം ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്ന രീതിയിലുള്ള വസ്ത്രധാരണം വേണ്ട, എല്ലാവർക്കും ജുബ്ബയും ലുങ്കിയും മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പെണ്ണിനെ പെണ്ണേ എന്ന് വിളിക്കരുത്, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു രീതിയുണ്ടല്ലോ. ആൺമക്കൾ വിളിക്കുന്ന രീതിയിൽ വിളിച്ചാൽ മതി എന്ന് പെരിയാർ പറയുന്നു. മുടി മുറിച്ച് കളയണമെന്ന്, മുടി വളർത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് സാമൂഹിക അടുക്കമായ അടുക്കളയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. നമ്മൾ ഓർക്കണം, ഒരുപക്ഷെ 20കളുടെ അവസാനമോ 30കളുടെ ആദ്യമോ ആണ്, 1920കളുടെ അവസാനമോ 30കളുടെ ആദ്യമോ ആണ് സാമൂഹിക അടുക്കള എന്നുള്ളൊരു ആശയം പെരിയാർ കൊണ്ടുവരുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, സ്ത്രീകളെ ഇത്തരത്തിലുള്ള അടുക്കള ജീവികളിൽ ജീവി എന്നുള്ള നിലയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അടുക്കളയിൽ തേഞ്ഞുതീരുന്ന ഉപകരണമാണ് എന്നുള്ള കവി വാചകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിന് 100 കൊല്ലം മുമ്പ് ഒരു 30ഓ 50ഓ വീടുകൾക്ക് ഒരു പൊതു അടുക്കളയുണ്ടായാൽ 2 ഗുണങ്ങളാണ് പെരിയാർ കാണുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് ആ ജോലിയിൽ നിന്ന് മോചനം കിട്ടുകയും അവർക്ക് വരുമാനമുള്ള മറ്റു ജോലികളിൽ ഏർപ്പെട്ടിട്ട് കുടുംബ ഭദ്രതക്ക് ആക്കം കൂട്ടാൻ കഴിയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സാമൂഹിക അടുക്കളയിൽ ജോലിക്കാർ വേണം. അങ്ങനെയാകുമ്പോൾ 5ഓ 6ഓ അല്ലെങ്കിൽ 10ഓ പേർക്ക് ജോലി കിട്ടും, വരുമാനമുള്ള ജോലി കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ മുഴുവൻ ഇത്തരം 30ഓ 50ഓ വീടുകൾ ചേർന്നിട്ടൊരു സാമൂഹിക അടുക്കള ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടും എന്നോർക്കുക, എത്ര സ്ത്രീകൾക്ക് മറ്റു രീതിയിൽ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ കഴിയും എന്നോർക്കുക. കഴിഞ്ഞ കോവിഡ് കാലത്താണ് കേരളം സാമൂഹിക അടുക്കളയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും പലയിടത്തും അത് പ്രാവർത്തികമാക്കിയതും. കോവിഡ് എന്ന തൊട്ടുകൂടാൻ പാടില്ലാത്ത മഹാമാരി പിൻവലിഞ്ഞതോടെ നമ്മുടെ സാമൂഹിക അടുക്കള മുഴുവൻ ശിഥിലമാവുകയും ചെയ്തു എന്നുകൂടി ഈ കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വളരെ പുരോഗമനപരമായ ആശയങ്ങൾ ഒരുപക്ഷെ 100 കൊല്ലം കടത്തി ചിന്തിച്ചു രാമസ്വാമി നായ്ക്കർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം ഓടാൻ തമിഴ് സമൂഹത്തിനോ ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിലുള്ള സമൂഹങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ജാതി ഇല്ലാതാവുക, ബ്രാഹ്മണ മേധാവിത്വം അവസാനിപ്പിക്കുക,
സ്ത്രീകൾക്ക് സമൂഹത്തിൽ വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെടാനാവുന്ന വിധത്തിൽ കുടുംബ രീതികൾ പരിഷ്കരിക്കുക. ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണിക്കുന്ന എല്ലാ ചിഹ്നങ്ങളും അവസാനിപ്പിക്കുക. എല്ലാ വസ്ത്രധാരണമടക്കമുള്ള അടയാളങ്ങൾ അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള പല, ഒരുപക്ഷെ കാലത്തിനും എത്രയോ മുന്നേ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സാമൂഹികാവസ്ഥയിൽ വെച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഹാരം, വസ്ത്രം, അടുക്കള, സ്വകാര്യ സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഇ വി രാമസ്വാമിയുടെ അഭിപ്രായങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. മറ്റ് ചില കാര്യങ്ങൾ കൂടി വളരെ മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെതായി ഇവിടെ പറയുന്ന വരികൾ, എടുത്തു പറയുന്ന വരികൾ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിഷേഴ്സിൻ്റെ പെരിയാർ ഇ വി രാമസ്വാമിയുടെ തിരഞ്ഞെടുത്ത കൃതികൾ, 3 വോള്യങ്ങളിലുള്ള കൃതികൾ, അതിൽ നിന്നെടുത്തതാണ്. വാസ്തവത്തിൽ 1994 ഈ പുസ്തകം വരുന്നത്. പക്ഷേ മഹത്തായ ആശയങ്ങൾ എപ്പോഴും പുതുതായി തന്നെ ഇരിക്കും. കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണത്തെ പെരിയാർ നന്നായി പിന്താങ്ങിയിരുന്നു. യന്ത്രങ്ങൾ മനുഷ്യാധ്വാനത്തെ കുറയ്ക്കുമെന്നും കൃഷിയിടങ്ങൾ യന്ത്രവൽക്കരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യന്ത്രവൽക്കരിക്കുമ്പോൾ തൊഴിലാളിയുടെ ഭാരം കുറയും. ഭാരം കുറയുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ്: ഉൽപ്പാദനം കൂടുകയും അധ്വാനഭാരം കുറയുകയും യന്ത്രവൽക്കരണം വരികയും ചെയ്യുമ്പോൾ ഉൽപ്പാദനം കൂടുന്നു. ശാരീരികാധ്വാനത്തിന് 2000 കൊല്ലം കാലമായിട്ട് പതിച്ചു കിട്ടിയ പതിത്വം, കുറഞ്ഞ സ്ഥാനം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തേതായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യന്ത്രവൽക്കരണത്തെ പിന്താങ്ങുന്നതിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിരന്തരമായി ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി സംസാരിക്കുക, ജാതി വിരുദ്ധമായി സംസാരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ ആത്യന്തികമായ തിന്മ, അടിസ്ഥാനപരമായ തിന്മ ജാതി വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം കാണുന്നു. ഉത്തരേന്ത്യയിൽ അംബേദ്കറെ പോലെ തന്നെ. അപ്പം അതുകൊണ്ട് നിരന്തരം, അതുകൊണ്ട് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ, ജാതി വ്യവസ്ഥയുടെ മുകളിലിരുന്ന് അതിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന ബ്രാഹ്മണ വിരുദ്ധതയും ബ്രാഹ്മണരോടുള്ള എതിർപ്പും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ശക്തമായിരുന്നു. അപ്പോൾ യന്ത്രവൽക്കരിക്കുമ്പോൾ ശാരീരികാധ്വാനത്തിലുള്ള പതിത്വം ഇല്ലാതാവുന്നു. അതുപോലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, സഹകരണ പ്രസ്ഥാനം നമ്മുടെ സാമ്പത്തികമായ സ്വാശ്രയത്വത്തിന് വലിയ ഫലം ചെയ്യും, വലിയ ഗുണം ചെയ്യും എന്ന് അദ്ദേഹം അന്നേ കാണുന്നുണ്ട്. ഇത്തരം ആശയങ്ങളെല്ലാം തന്നെ ഏത് കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജാതി വ്യവസ്ഥയുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജാതി പൂർണ്ണമായും ഇല്ലാതാകണമെന്നാണ് എൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജാതി പൂർണ്ണമായും ഇല്ലാതാകണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അംബേദ്കറേക്കാൾ മുമ്പ് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമ്മാർജ്ജനം എന്നുള്ള അംബേദ്കറുടെ പുസ്തകം, ചിന്തകൾ വരുന്നതിന് മുമ്പ് തന്നെ പെരിയാർ രാമസ്വാമി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ അതിലും കടത്തി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പലപ്പോഴും വളരെ യാഥാസ്ഥിതികമായ തമിഴ് സമൂഹത്തിന്, ഇന്നും യാഥാസ്ഥിതികമായ സമൂഹത്തിന്, തമിഴ് സമൂഹത്തിന്, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിനും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. ക്ഷേത്രങ്ങൾ പൊതുജന മന്ദിരങ്ങളാവണം എന്ന് വെച്ചാൽ അവിടെ ക്ഷേത്രങ്ങളുടേതായ ആരാധനയും പൂജയൊന്നും വേണ്ട എന്നർത്ഥം. അവിടെ വിഗ്രഹങ്ങൾ പാടില്ല. മതനേതാവിനു മാത്രമായി സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാകരുത്. ക്ഷേത്ര സ്വത്തും മഠധനവും സർക്കാർ കണ്ടുകെട്ടണം. ക്ഷേത്രോത്സവങ്ങൾ നിരോധിക്കണം. കേരളത്തിൽ ഇന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ഒരു കാര്യമാണ് ക്ഷേത്രോത്സവങ്ങൾ നിരോധിക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങൾ മുഴുവനും സവർണ മേധാവിത്വത്തിൻ്റെതായ സ്ഥലങ്ങളാണ്. അപ്പം അതുകൊണ്ട്
അതിനെ തകർത്താൽ മാത്രമേ, സവർണ മേധാവിത്വത്തിൻ്റെ കോട്ടകളെ തകർത്താൽ മാത്രമേ നമുക്ക് ജാതിരഹിതമായൊരു സമൂഹം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ കരിമ്പ് കാപ്പി കൂടി നിരോധിക്കണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, കാപ്പി കൂടി നിരോധിക്കണമെന്നുള്ളത് കാപ്പി കൂടി നിരോധിക്കാൻ വേണ്ടിയിട്ടില്ല, അത് ബ്രാഹ്മണ പാനീയമായതുകൊണ്ടാണ്, ബ്രാഹ്മണർക്ക് മേൽക്കോയ്മ കിട്ടുന്ന ഒരു കൃഷി രീതി വരുന്നത് കൊണ്ടാണ്. സാധാരണ ജനങ്ങളുടെ ഭക്ഷണമായ അരിയും ചോളവും മാറ്റി നിർത്തിയിട്ട് ബ്രാഹ്മണർക്ക് മാത്രമായൊരു കൃഷി വരുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഓരോ അടിയിലും ഓരോ മുന്നേറ്റത്തിലും ബ്രാഹ്മണ വിരുദ്ധതയുടെ, സവർണ വിരുദ്ധതയുടെ, ജാതി വിരുദ്ധതയുടെ ആശയ സമ്പുഷ്ടത പെരിയാർ രാമസ്വാമിയുടെ പ്രവർത്തനങ്ങളിലും ചിന്തയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്രത്തോളം രൂക്ഷമാണ് എന്നതിന് ചില തെളിവുകൾ ഹാജരാക്കാം. ഒന്ന്, വർഗീയതയെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന സർക്കാർ ജാതി ചിഹ്നം നെറ്റിയിൽ ചൂടി നടക്കുന്ന മേൽജാതിക്കാരെ ചുരുങ്ങിയ പക്ഷം ഒരു വർഷത്തേക്കെങ്കിലും ജയിലിലടയ്ക്കണം. അതുപോലെ പൂണൂലണിഞ്ഞ് നടക്കുന്നവരെയും 2 വർഷത്തേക്കെങ്കിലും ജയിലിലടക്കണം. 2, എനിക്ക് ബ്രാഹ്മണരോടൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും വേദശാസ്ത്രങ്ങളുടെയും പേരിൽ നിങ്ങൾ ഞങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങളായിരുന്നു ഈ നാടിൻ്റെ അധിപർ, അരജർ. ഇക്കൊല്ലം മുതൽ കബളിപ്പിക്കൽ അവസാനിപ്പിക്കുക. യുക്തിവാദത്തിൻ്റെയും മാനവികതയുടെയും കുളിർകാറ്റ് വീശാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. 3, സംവരണത്തെ എതിർക്കുന്ന ബ്രാഹ്മണരുടെ നിലപാട് മനുഷ്യത്വരഹിതവും അനുചിതവുമാണ്. 4, ബ്രാഹ്മണർ, വൃത്താന്തപത്രം, രാഷ്ട്രീയ കക്ഷികൾ, നിയമനിർമ്മാണ സഭകൾ, സിനിമ എന്നിവയാണ് 5 മഹാമാരണങ്ങൾ. അർബുദം പോലെ അവയൊക്കെ നമ്മുടെ സമൂഹ ശരീരത്തെ കാർന്നു തിന്നുകയാണ്. സമൂഹം പുരോഗമിക്കണമെങ്കിൽ ഇവയൊക്കെ പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് പെരിയാറുടെ തീക്ഷ്ണമായ അഭിപ്രായങ്ങളുടെ സാമ്പിളുകൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സാമൂഹ്യശാസ്ത്രപരമായും നരവംശാസ്ത്രപരമായും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഇ.വി. രാമസ്വാമി കാണുന്നു. 2 സംസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള രണ്ട് രാജ്യമാക്കി മാറ്റേണ്ടതുണ്ട് എന്നൊരു ആശയം പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കരുതാവുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം. നമുക്ക് ഓർമ്മയുണ്ട്, തമിഴ്നാട്ടിലെങ്ങും അലയടിച്ച ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം. കാലാകാലങ്ങളിൽ വടക്കേ ഇന്ത്യയിലുള്ള നമ്മുടെ നേതാക്കന്മാർ ഹിന്ദിക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദിക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി. ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം, പൊതുഭാഷയാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം തമിഴരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദി വളരെ പുതിയൊരു ഭാഷയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ്. 5000 കൊല്ലത്തെ പഴക്കമെങ്കിലുമുണ്ട്. ഈ 5000 കൊല്ലത്തെ പഴക്കമുള്ള ഭാഷയെ മാറ്റിവെച്ചുകൊണ്ട് താരതമ്യേന വളരെ പുതിയൊരു ഭാഷയെ രാജ്യത്തിൻ്റെ പൊതുഭാഷയാക്കുന്നതിൽ അനൗചിത്യവും അധാർമികതയും എപ്പോഴും തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടു. നമ്മൾ കേരളീയർ എപ്പോഴും വലിയ മാന്യന്മാരായിട്ട് 3 ഭാഷ പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഹിന്ദി ഒഴിക എന്നുള്ള പ്രസ്ഥാനമുണ്ടാവുകയും എന്നുള്ള പ്രക്ഷോഭം ഉണ്ടാവുകയും റെയിൽവേ സ്റ്റേഷനുകളിലെ ബോർഡുകളിൽ ഹിന്ദി അക്ഷരങ്ങൾ കറുപ്പടിച്ച് മായ്ച്ചു കളയുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് വീണ്ടും കേന്ദ്ര ഭരണകൂടം ഹിന്ദിക്ക് വേണ്ടി വാദിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ആ പ്രക്ഷോഭം വീണ്ടും ഉണ്ടായി എന്നുള്ളത് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തന്തേ പെരിയാർക്ക് വേണ്ടത്ര പ്രാധാന്യം അംബേദ്കറെ പോലെയോ ഗാന്ധിജിയെപ്പോലെയോ ശ്രീനാരായണ ഗുരുവിനെ പോലെയോ വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനന നിയന്ത്രണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ജനസംഖ്യാ വർധനവാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ജനന നിയന്ത്രണം ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ
ദീർഘദർശിത്വം എന്ന് പറയും. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഭക്ഷണക്രമത്തിൽ പഴയ ശാഠ്യങ്ങളൊന്നും പുലർത്തേണ്ട കാര്യമില്ല എന്നുള്ളത്. ഭക്ഷണക്രമത്തിൽ പഴയ ശാഠ്യങ്ങളൊന്നും പുലർത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ 1920s അവസാനത്തിൽ പറഞ്ഞത്, അതുപോലെ ശരീരത്തിനാവശ്യമായ ഊർജവും പോഷകാംശങ്ങളും നൽകുന്നതുമായ ചെറുഗുളികകൾ ഭാവിയിൽ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും. അത്തരം അവസ്ഥയിൽ ആഹാരത്തിൻ്റെ ആവശ്യമുണ്ടാവില്ല. വാരി വലിച്ചുണ്ണുന്ന നമ്മുടെ ശീലം മാറുകയും അധ്വാനം ആവശ്യമില്ലാതാവുകയും ചെയ്യും. നമ്മുടെ ബഹിരാകാശ യാത്രകളിൽ ഇത്തരത്തിലുള്ള ചെറുഗുളികകൾ ഉപയോഗിച്ചു തുടങ്ങിയത് അതിനും പെരിയാർ ഈ പറഞ്ഞതിനും എത്രയോ ശേഷമാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇതേക്കുറിച്ചൊക്കെ 1938 തന്നെ ഞാൻ എഴുതിയിരുന്നു. ആരോഗ്യവാന്മാരായ പുരുഷന്മാരുടെ ബീജവും ആരോഗ്യവതികളായ സ്ത്രീകളുടെ അണ്ഡവും കൃത്രിമ രീതിയിൽ സംയോജിപ്പിച്ച് ബുദ്ധിയും ആരോഗ്യമുള്ള ശിശുക്കളെ ജനിപ്പിക്കാനാവും. യന്ത്രം ഉപയോഗിച്ച് കോഴിമുട്ട വിരിയിക്കുന്ന സമ്പ്രദായം സാർവത്രികമായി നടപ്പിലായതോർക്കുക. കോഴികൾക്കിപ്പോൾ 20 ദിവസത്തോളം അടയിരിക്കേണ്ടതില്ല. അവിടെയും അദ്ദേഹം എത്രമാത്രം മുന്നിലാണ് ചിന്തിച്ചത് എന്നും നമുക്ക് മനസ്സിലാവും. ഇന്ന് IVF പോലുള്ള ചികിത്സാരീതികൾ വന്ധ്യതയെ ഇല്ലാതാക്കുകയും ഒരു കുട്ടി എന്നുള്ള സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് 1938 തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. ഇങ്ങനെ കാലത്തെ നിരന്തരമായി കടന്നുകൊണ്ട് ഒരു വിവേചനരഹിതമായ സമൂഹം എങ്ങനെ ഇരിക്കണം എന്നുള്ള ബോധം ഉള്ളിൽ എപ്പോഴും വെച്ചുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ എങ്ങനെ ജനങ്ങളെ പരിവർത്തനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്, ഒരു വലിയ മനുഷ്യനാണ് പെരിയാർ EV രാമസ്വാമി. അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ തുടർച്ച ഇല്ലാതായിപ്പോയി എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രമല്ല, ഗാന്ധിജിക്കും കാൾ മാർക്സിനും വിവേകാനന്ദനും നാരായണഗുരുവിനുമൊക്കെ തന്നെ വലിയ മനുഷ്യർക്ക്, വലിയ ചിന്തകർക്ക് വിവേചനരഹിതമായ തുല്യതയുള്ള ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യർക്ക് പിന്നീട് എന്തെല്ലാമോ കാരണങ്ങളാൽ തുടർച്ചയില്ലാതായി പോകുന്നു. അവരിരിക്കുന്ന സ്ഥാനത്ത് അനർഹരായവർ കയറിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴ്ത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഭംഗം സംഭവിക്കുന്നു എന്നുള്ളത് ഒരു നൈരന്തര്യമാണ്. അതിൽ നിന്ന് നമുക്ക് കരകയറാൻ രാമസ്വാമിയെ, EV രാമസ്വാമിയെ പോലുള്ള, നാരായണഗുരുവിനെ പോലുള്ള, അയ്യങ്കാളിയെ പോലുള്ള, അംബേദ്കറെ പോലുള്ള, ഗാന്ധിയെ പോലുള്ള മനുഷ്യരുടെ ആശയങ്ങൾ ശക്തി ഏകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. മറ്റൊരു പുസ്തകത്തിൻ്റെ വായനാനുഭവമായി അടുത്ത ആഴ്ച ഇതേ സമയം.